വിശ്വസി പിതാവിൽ തിളങ്ങി നിന്നിരുന്ന പുണ്യങ്ങളിലൊന്നായിരുന്നു എളിമ ബെനഡിക്ട് മാർപ്പാപ്പ ഇങ്ങനെയാണ് വിശേഷിപ്പിക്കുക. എളിമയുടെ ഒരടയാളമാണ് വിശ്വസി പിതാവ്. വിശ്വസി പിതാവിൻ്റെ ജീവിതത്തിൽ ഈ എളിമ ഉണ്ടായിരുന്നതുകൊണ്ട് പിതാവായ ദൈവം പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും യോസി പിതാവ് പഠിച്ചിരുന്നു. എളിമയോട് താൻ പഠിച്ച കാര്യങ്ങളെല്ലാം തൻ്റെ മകനായ ഈശോയ്ക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. ഈശോ ഈ ലോക ജീവിതത്തിൽ നമ്മോട് എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിച്ചതെല്ലാം യോസി പിതാവ് ഈശോയെ പഠിപ്പിച്ചതാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ കഥകടച്ച് മുറിയിലിരുന്ന് പ്രാർത്ഥിക്കുക. അതിൻ്റെ വലത് കരണത്തടിക്കുന്നവനെ ഇടത് കരണോടെയും കാണിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഒരു മൈൽ നടക്കുവാൻ ആഗ്രഹിക്കുന്നവരോടുകൂടെ രണ്ട് മൈൽ നടക്കുക. ഇതെല്ലാം ഈശോ പഠിപ്പിച്ചുവെങ്കിൽ ഈശോ ഇത് പഠിച്ചത് ഒരു എളിമയുള്ള ഒരു പിതാവിൽ നിന്നാണ്. യോസി പിതാവിൻ്റെ ജീവിതത്തിൽ വിളങ്ങിയിരുന്ന ഈ എളിമ എന്ന പുണ്യം നമുക്ക് ധ്യാന വിഷയമാക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും എളിമയെപ്പറ്റി ചിന്തിക്കുവാനും എളിമയെപ്പറ്റി ധ്യാനിക്കാനും എളിമയോടുകൂടി സഞ്ചരിക്കുവാനും നമുക്ക് സാധ്യമാകട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിശ്വാസം ജീവിത മാർഗമായി മാറ്റിയ വിനയത്തിൻ മാതൃകയാം പുണ്യവാനേ.